അങ്ങനെ ഇരുന്നപ്പോഴാണ് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയ്ക്ക് താൻ സംഘിയാണോ എന്നൊരു ഉത്ബോധം ഉണ്ടായത്. കാരണം തന്നെ സംഘിയാക്കാൻ ചിലർ ശ്രമിക്കുന്നു എന്നാണ് ഇന്ന് രമേശ് ചെന്നിത്തല മാധ്യമങ്ങളോട് പറഞ്ഞത്. എന്തിനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് അങ്ങനെയൊരു തോന്നലുണ്ടാകാൻ കാരണം? എന്തുകൊണ്ടായിരിക്കാം അങ്ങനെയൊരു തോന്നലുണ്ടാകാൻ കാരണം? കാരണം ഒരു നുണ അല്ലെങ്കിൽ നിങ്ങൾ സംഘിയാണ് എന്ന് ആവർത്തിച്ച് പറഞ്ഞാൽ നിങ്ങൾ സംഘിയാകുമോ? ഏതെങ്കിലും ഒരു ആരോപണം ഒരാളെക്കുറിച്ച് ഇങ്ങനെ തുടർച്ചയായി ഉന്നയിച്ചു കഴിഞ്ഞാൽ അത് താനാകുമോ എന്നുള്ള ഒരു ഉത്ഭയം എന്തിനാണ് രമേശ് ചെന്നിത്തലയ്ക്ക് ഇപ്പോഴുണ്ടാകുന്നത്? ശബരിമല വിഷയത്തിലൊക്കെ നിങ്ങൾ കൊടിപിടിക്കാതെ ബി ജെ പിയുടെ ആശയത്തോടൊപ്പം ചേർന്ന് നിന്നു എന്നൊക്കെയുള്ള വിമർശനങ്ങൾ പരക്കെ ഉണ്ടാകുന്നു. ഒരുപക്ഷെ അന്ന് മുതലായിരിക്കാം നിങ്ങൾ സംഘിയാണ് എന്നുള്ള വിമർശനം ഏറ്റവും കൂടുതൽ കേട്ടതും. ഒരുപക്ഷെ കെ സുധാകരനായിരിക്കാം അങ്ങനെയുള്ള ഒരു ആരോപണം നേരിട്ട ഒരു കോൺഗ്രസ് നേതാവ്. കാരണം ശബരിമല വിഷയത്തിൽ കെ സുധാകരൻ ഏതാണ്ട് ബി ജെ പിയുടെ നിലപാടിനൊപ്പം ഉറച്ചു നിന്നു എന്നുള്ള ആരോപണം കേട്ടയാളാണ്. പക്ഷേ വളരെ പ്രധാനപ്പെട്ട ഒരു ഉത്തരവാദിത്തം നിർവഹിക്കേണ്ട പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ഇങ്ങനൊരു ആരോപണത്തിൽ വശവതരായി പോകരുത് എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. വളരെ സുപ്രധാനമായ ഒരു തിരഞ്ഞെടുപ്പാണ് രാജ്യം നേരിടാൻ പോകുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിൽ യു ഡി എഫിനെ കോൺഗ്രസിനെ വിജയിപ്പിക്കുക അല്ലെങ്കിൽ അതിന് ചുക്കാൻ പിടിക്കേണ്ടത് പ്രതിപക്ഷ നേതാവ് എന്ന നിലയ്ക്ക് രമേശ് ചെന്നിത്തലയുടെ ഉത്തരവാദിത്വം കൂടിയാണ്. അങ്ങനെ ഒരു ഉത്തരവാദിത്വം മറന്ന് താൻ സംഘിയാണ് എന്നുള്ള ആരോപണം ഇങ്ങനെ ആവർത്തിച്ച് ഉന്നയിക്കുമ്പോൾ അങ്ങനെയൊരു ഉത്ബോധം കൂടുതൽ രമേശ് ചെന്നിത്തലയ്ക്ക് ഉണ്ടാകുന്നത് അത്ര ഭൂഷണമല്ല. അങ്ങനെയാണെങ്കിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് നേതാക്കളുമൊക്കെ എന്തൊക്കെ ആരോപണങ്ങൾ നേരിടുന്നു? അവരൊന്നും അതൊന്നും വകവയ്ക്കാതെ മുന്നോട്ട് പോകുന്ന ഒരു സമീപനമാണ് അവർ സ്വീകരിച്ചത്. അതുകൊണ്ട് തന്നെ രമേശ് ചെന്നിത്തലയോട് ഞങ്ങൾക്ക് പറയാനുള്ളത്, അങ്ങനെ ആവർത്തിച്ച് നിങ്ങളൊരു സംഘിയാണ് 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 എന്ന് ആവർത്തിച്ച് ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ താനൊരു സംഘിയാണോ എന്നൊരു തോന്നൽ ഉണ്ടാകേണ്ട സാഹചര്യം ഇപ്പോഴില്ല. അതുകൊണ്ട് വളരെ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം രമേശ് ചെന്നിത്തല എന്ന് മാത്രമാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്.